ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ വീഡിയോയില്. അപ്പൊ സ്റ്റീവ് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ ചേച്ചി നമ്മുടെ ഉച്ചക്കത്തേക്ക് കറിക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സ്റ്റീവിന് പാപ്പ ഉണ്ടാക്കാണ്. സ്റ്റീവിന് ഇഷ്ടപ്പെട്ട പാപ്പം വേറെ ഒന്നുമല്ല, അരിപ്പൊടിയും ഉപ്പ് ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ അരിപ്പൊടി കുഴച്ച് കുറച്ച് തേങ്ങക്കിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ആക്കണമെന്നാണ് കേട്ടോ അവന് ഇഷ്ടം. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിരുന്നു പണ്ട് ഇഷ്ടം. ഇപ്പൊ ഗ്രേസിനാണെങ്കിലും സ്റ്റീവിനാണെങ്കിലും ഈ ഷേപ്പ് കാണുമ്പോഴാണ് ഇഷ്ടം. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതന്നെ. നിന്റെ ഇഷ്ടം കുറഞ്ഞാ? ഞാന് കുറച്ച് കുറച്ച് ചില ദിവസം കഴിക്കാറില്ല. അവൻ എല്ലാ ദിവസം ഇതുണ്ടാക്കും, അപ്പൊ തന്നെ അമ്മേന്റെ മേടിച്ച് കഴിക്കും. അപ്പൊ അങ്ങനെ സ്റ്റീവിന്റെ പാപ്പന്തി അവിടെ ഇന്ന് വേവട്ടെ. ഇവിടെ അപ്പോ അതെ, ഇവിടെ അവര് എല്ലാവരും കളിച്ചോണ്ടിരിക്കാണ്. ഗ്രേസും സ്റ്റീവും ഡാൻസ് വെച്ച് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. ഡാൻസ് അല്ലടി പാട്ട്. അപ്പൊ ചേച്ചി ഇതേ ഇവിടെ പിള്ളേരുടെ കൂടെ നിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടാ. അപ്പൊ നമ്മള് ഇന്ന് സ്പെഷ്യല് ചിക്കൻ കറി തന്നെയാണ് സാറിന്. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് വേറെ ഇറച്ചികളൊന്നും ഇങ്ങനെ മേടിക്കണില്ല. അപ്പൊ അതേ മസാല പൊടിക്കാനുള്ള മസാലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഞാൻ അതിനെ പൊടിച്ചു സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതേ വെളി പാത്രത്തിൽ ഞാനൊരു സാധാരണ നാടൻ ചിക്കൻ കറി ആ ഒരു സ്റ്റൈലിലാണ് ഇന്നത്തെ കുക്കിങ്ങൊക്കെ ചെയ്യണത്. സാധാരണ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. പിന്നെ അമ്മയ്ക്കൊന്നും ബീഫൊന്നും അമ്മയ്ക്ക് അത്ര വലിയ ഇഷ്ടമില്ല. അപ്പൊ എനിക്കും ചിക്കൻ കറി ഇഷ്ടം. ആ അപ്പൊ എല്ലാവർക്കും അപ്പൊ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ചിക്കൻ കറി ഇഷ്ടമായതുകൊണ്ട് എനിക്ക് സാമ്പാറും ഇഷ്ടം, എനിക്ക് എല്ലാം ഇഷ്ടം. ആ മതി. അപ്പൊ എല്ലാവരുടെ അഭിപ്രായ പ്രകാരം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടുള്ള സാമ്പാർ ഉരുളക്കിഴങ്ങ് ഇട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടു. പിന്നെ പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റാൻ പോവാണ് കേട്ടാ. ഞാൻ ചിക്കനും ഉരുളക്കിഴങ്ങ് കഴിച്ചപ്പോ ഉരുളക്കിഴങ്ങ് മാത്രം കഴിച്ചുള്ളൂ. അപ്പൊ അങ്ങനെ ദേ ഞാൻ ദേ കുറച്ച് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് ചിക്കനെ ചേച്ചി കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്മി വെച്ചാൽ ലേശം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇനി അതൊക്കെ കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. പിന്നെ തേങ്ങപ്പാല് പിഴിഞ്ഞ് ഒഴിക്കുക, അത്രയേ ഉള്ളൂ. ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു, കുറേ പേര് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. അപ്പോൾ ഇന്നാണെങ്കിൽ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇന്ന് എഴുന്നേറ്റത്. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഗ്രേസിനെ സൺഡേ ക്ലാസ്സിലൊക്കെ പറഞ്ഞയച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ച് നമ്മുടെ ചിക്കൻ കറി മാത്രമാണ്. നിങ്ങളെല്ലാവരും കണ്ടു കണ്ടും വളർത്ത് ചിക്കൻ കറി ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ എന്താ പറയുക, ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. സ്റ്റീവൻ്റെ അടുത്തും അങ്ങനെ ഇങ്ങനെ പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനും ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സണ്ണി ഞാനിന്ന് ചപ്പാത്തി ചെയ്തുകൊണ്ട് വേഗം ദേ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് കുഴച്ചത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് റെഡിയായി പോകുന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ വീഡിയോസ് കാണുന്നത് യൂട്യൂബ് ചാനലിലാണെങ്കിൽ വൈഡ് വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചപ്പാത്തിക്ക് ഇങ്ങനെ ഇതിലിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ എപ്പോഴും കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കിയിട്ട് പിന്നെ പരത്തി അങ്ങനെ ചെയ്യാറ്. ഇന്ന് ചെറിയ രീതിയിൽ വട്ടത്തിലിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയിട്ട് നോർമൽ നമ്മുടെ പൊടിയിട്ട് എടുത്ത് പരത്തി അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ചോറും ചപ്പാത്തിയും എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം. ഞാനും അപ്പയും ചപ്പാത്തിയും ചിക്കൻ കറിയും ഉരുളക്കിഴങ്ങും കഴിച്ചു. അപ്പോൾ ഞാൻ ദേ ഉരുളക്കിഴങ്ങ് ഇട്ട കറി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കറി താളിച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഇട്ട് കറിവേപ്പയിൽ ഇട്ട് പിന്നെ എന്തൊരു ചിക്കൻ മസാലയും കൂടി ഇത്തിരി കൂടെ ആഡ് ചെയ്തു കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ കറി അങ്ങനെ റെഡിയായി. ഇനി ചപ്പാത്തിനെ വേഗം ഒന്ന് പരത്തി ഒന്ന് വേഗം റെഡിയാക്കിയാൽ നമ്മുടെ ഉച്ചഭക്ഷണം അങ്ങനെ റെഡിയാവും. വേറെ ഇനി വേറെ ഒന്നും കുക്ക് ചെയ്യണില്ല. കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് വേഗം വേഗം പണികളൊക്കെ തീർക്കണം. അപ്പോൾ നാളെ തുടങ്ങി നമുക്ക് പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ആഗ്രഹമുണ്ട്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കുക്ക് ചെയ്യണ ആരെ ഡിഗ്രീസ് പറഞ്ഞ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.